നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്യൂഡോമോണാസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സ്യൂഡോമോണാസ് എന്താണെന്നുള്ളത്. സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഒരു ജൈവ ബാക്ടീരിയയാണ്. നമ്മുടെ അഗ്രികൾച്ചറൽ ഫാമിങ്ങിലും അതുപോലെ തന്നെ ചെറുതായിട്ടും വലുതായിട്ടുമുള്ള എല്ലാ ഫാമിങ്ങുകളിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഉൽപ്പന്നമാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്നാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം അറിയപ്പെടുന്നത്. ഇത് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് സസ്യങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ ഇലവാട്ടം, അതുപോലെയുള്ള കുമിൾ രോഗങ്ങൾ, അങ്ങനെയുള്ള പല പ്രോബ്ലംസിനും നമുക്കൊരു നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. ഈ സ്യൂഡോമോണാസ് നമുക്ക് എല്ലാ ഫെർട്ടിലൈസേഴ്സ് ഷോപ്പുകളിലും ലഭ്യമാണ്. 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 40 rupees എം ആർ പി വരുന്നത്. നിങ്ങൾക്ക് ഫീൽഡിൽ പല ബ്രാൻഡിൻ്റെയും ഒരു 35 to 45 rupees റേഞ്ചിൽ പല കമ്പനീസിൻ്റെയും സ്യൂഡോമോണാസ് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. നിയർ ബൈ ആയിട്ടുള്ള ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കിത് കിട്ടും. ഇതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റുമാണ്. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് യാതൊരു കാരണവശാലും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം എക്സ്പയറി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം നമുക്കൊരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ പോയി കഴിഞ്ഞാലും നമ്മളത് മേടിക്കുന്ന സമയത്ത് ഒരു 3 months അല്ലെങ്കിൽ 4 months എങ്കിലും ഗ്യാപ്പ് വരുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണം. കാരണം എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. കാരണം ഇതൊരു ജൈവ ബാക്ടീരിയയാണ്, അപ്പോൾ അത് നശിച്ചു പോകാനിടയുണ്ട്. പിന്നീട് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരിക്കലും രാസവളത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുടെ വിളകൾക്ക് നമ്മൾ രാസവളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചൊരു 15 days ശേഷം മാത്രമേ നമ്മൾ സ്യൂഡോമോണാസ് പ്രയോഗിക്കാൻ പാടുള്ളൂ. കാരണം രാസവളത്തിൽ ഈ ജൈവ ബാക്ടീരിയ നിലനിൽക്കത്തില്ല, അത് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഏതൊരു കാരണവശ കഴിഞ്ഞാലും നിങ്ങൾ 15 days രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാനേ പാടില്ല. ഇനി ഇത് നമുക്ക് രണ്ട് തരത്തിലാണ് നമുക്ക് ഈ സ്യൂഡോമോണാസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഈ എല്ലാ ബ്രാൻഡിൻ്റെയും തന്നെ ഇതിൻ്റെ കവറിൻ്റെ ബാക്ക് സൈഡിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത്. ഒന്ന്, വിളകൾക്ക് ഡയറക്റ്റ് പ്രയോഗിക്കുന്നു. രണ്ട്, നമ്മൾ വിത്ത് മുളപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ലായനിയിൽ മുക്കി വയ്ക്കുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ഈ പറയുന്ന സ്യൂഡോമോണാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സസ്യങ്ങളുടെ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും സസ്യത്തിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജീവാണുവാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. നമ്മൾ വിളകൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 200 grams 1 liter വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 200 grams ഈ സ്യൂഡോമോണാസ് എടുത്തിട്ട് 1 liter വെള്ളത്തിൽ സാധാരണ ജലത്തിൽ നമ്മൾ ഇത് കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റിയെടുത്തിട്ട് നമ്മൾ ചെടികളിൽ തളിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മണ്ണിലുള്ള മറ്റുള്ള കീടാണുക്കളും എല്ലാം നശിച്ചു പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്യത്തിൻ്റെ വളർച്ചയും വളരെ രീതിയിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വിത്ത് മുളപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതൊരു 30 minutes സമയം ഈ ലായനിയിൽ നമ്മൾ മുക്കി വയ്ക്കുക. അത് അതിൻ്റെ ഒരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 grams നമ്മൾ 2 liter വെള്ളത്തിൽ ചേർത്ത് കലക്കിയാൽ നമുക്ക് 2 kilograms വിത്ത് വരെ നമുക്കിതിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. 2 kilograms വിത്തിനാണ് 100 grams നമ്മൾ 2 liter വെള്ളത്തിൽ. അപ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് സ്യൂഡോമോണാസും അതുപോലെ തന്നെ വെള്ളവും എടുത്തിട്ട് ജലവും എടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് ഒരു ചെറിയൊരു ടംബ്ലറിലോ എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ ഒരു 30 minutes സമയം നമ്മളതിനകത്ത് മുക്കി വയ്ക്കുക. അതിനുശേഷം ഇതിനെ എടുത്തിട്ട് ഈ വിത്തിനെ എടുത്തിട്ട് അതുപോലെ നമ്മൾ കൊണ്ട് മുളപ്പിക്കാൻ വയ്ക്കരുത്. അതിനെ വെയിലില്ലാത്ത ഒരു അതായത് തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം. തണലത്ത് വെച്ച് ഉണക്കാവും. തണലത്ത് വെച്ച് കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ജൈവ ബാക്ടീരിയയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് നശിച്ചു പോകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വിത്ത്
പാകേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ, നമ്മുടെ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കാർഷിക മിത്രം തന്നെയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്.